കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ അധ്യായം 131 മുതൽ 140 വരെ. കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ അധ്യായം 131. ശിശുസഹജമായ പ്രത്യാശ. 1. കർത്താവേ, എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല. എൻ്റെ കഴിവിൽ കവിഞ്ഞവൻ കാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല. 2. മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. 3. ഇസ്രായേലെ, ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ അധ്യായം 132. ദാവീദിന് നൽകിയ വാഗ്ദാനം. 1. കർത്താവേ, ദാവീദിനെയും അവൻ സഹിച്ച കഷ്ടതകളെയും ഓർക്കണമേ. 2. അവൻ കർത്താവിനോട് ശപഥം ചെയ്തു, യാക്കോബിൻ്റെ ശക്തനായവനോട് സത്യം ചെയ്തു. 3. കർത്താവിന് ഒരു സ്ഥലം. 4. യാക്കോബിൻ്റെ ശക്തനായവനെ. 5. ഒരു വാസസ്ഥലം കണ്ടെത്തുന്നതുവരെ ഞാൻ വീട്ടിൽ പ്രവേശിക്കുകയോ കിടക്കയിൽ ശയിക്കുകയോ ഇല്ല. ഞാൻ എൻ്റെ കണ്ണുകൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ കൊടുക്കുകയില്ല. 6. എഫ്രാത്തായിൽ വെച്ച് നാം അതിനെപ്പറ്റി കേട്ടു, യാആറിലെ വയലുകളിൽ അതിനെ നാം കണ്ടെത്തി. 7. നമുക്ക് അവിടത്തെ വാസസ്ഥലത്തേക്ക് പോകാം, അവിടത്തെ പാദപീഠത്തിങ്കൽ ആരാധിക്കാം. 8. കർത്താവെ, എഴുന്നേറ്റ് അവിടത്തെ ശക്തിയുടെ പേടകത്തോടൊപ്പം അങ്ങയുടെ വിശ്രമസ്ഥലത്തേക്ക് വരണമേ. 9. അങ്ങയുടെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും അങ്ങയുടെ വിശുദ്ധർ ആനന്ദിച്ച് ആർപ്പു വിളിക്കുകയും ചെയ്യട്ടെ. 10. അങ്ങയുടെ ദാസനായ ദാവീദിനെ പ്രതി അങ്ങയുടെ അഭിഷിക്തനെ തിരസ്കരിക്കരുതേ. 11. ദാവീദിനോട് കർത്താവ് ഒരു ശപഥം ചെയ്തു, അവിടുന്ന് പിന്മാറുകയില്ല. നിന്റെ മക്കളിൽ ഒരുവനെ നിന്റെ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനാക്കും. 12. എൻ്റെ ഉടമ്പടിയും ഞാൻ നൽകുന്ന കൽപ്പനകളും നിന്റെ മക്കൾ അനുസരിച്ചാൽ അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ വാഴും. 13. എന്തെന്നാൽ കർത്താവ് സിയോനെ തെരഞ്ഞെടുത്തു, അതിനെ തൻ്റെ വാസസ്ഥലമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. 14. ഇതാണ് എന്നേക്കും എൻ്റെ വിശ്രമസ്ഥലം, ഞാനിവിടെ വസിക്കും, എന്തെന്നാൽ ഞാനത് ആഗ്രഹിച്ചു. 15. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധമായി നൽകും, ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും. 16. അവളുടെ പുരോഹിതന്മാരെ ഞാൻ രക്ഷയണിയിക്കും, അവളുടെ വിശുദ്ധർ ആനന്ദിച്ചാർപ്പ് വിളിക്കും. 17. അവിടെ ഞാൻ ദാവീദിനായി ഒരു കൊമ്പ് മുളപ്പിക്കും, എൻ്റെ അഭിഷിക്തന് വേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. 18. അവൻ്റെ ശത്രുക്കളെ ഞാൻ ലജ്ജ ഉടുപ്പിക്കും, എന്നാൽ അവൻ്റെ കിരീടം അവൻ്റെ മേൽ ദീപ്തി ചൊരിയും. കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ അധ്യായം 133. സഹോദരരുടെ ഐക്യം. 1. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. 2. അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് അത്. 3. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ അധ്യായം 134. നിശാഗീതം.
ഒന്ന്. കർത്താവിൻ്റെ ദാസരെ, അവിടത്തെ സ്തുതിക്കുവിൻ. രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, അവിടത്തെ വാഴ്ത്തുവിൻ. രണ്ട്. ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ. മൂന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. കേൾക്കുവാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ, അധ്യായം 135. കർത്താവിനെ സ്തുതിക്കുവിൻ. ഒന്ന്. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദാസരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. രണ്ട്. കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. മൂന്ന്. കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ. അവിടുന്ന് കാരുണ്യവാനാണ്. നാല്. കർത്താവ് യാക്കോബിനെ തനിക്കായി, ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തെരഞ്ഞെടുത്തു. അഞ്ച്. കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെക്കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു. ആറ്. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഏഴ്. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ്. മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ്. എട്ട്. അവിടുന്നാണ് ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചത്. ഒമ്പത്. അവിടുന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ ഫറവോക്കും അവൻ്റെ ഭൃത്യർക്കും എതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. പതിനൊന്ന്. അവിടുന്ന് അനേകം ജനതകളെ തകർക്കുകയും ശക്തരായ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു. പതിനൊന്ന്. അമോര്യ രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും സംഹരിച്ചു. പന്ത്രണ്ട്. അവരുടെ ദേശങ്ങൾ തൻ്റെ ഇസ്രായേൽ ജനത്തിന് അവകാശമായി അവിടുന്ന് നൽകി. പതിമൂന്ന്. കർത്താവേ, അങ്ങയുടെ നാമം ശാശ്വതമാണ്. കർത്താവേ, അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു. പതിനാല്. കർത്താവ് തൻ്റെ ജനത്തിനെ നീതി നടത്തിക്കൊടുക്കും. തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും. പതിനഞ്ച്. ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. പതിനാറ്. അവയ്ക്ക് വായുണ്ട്, എന്നാൽ സംസാരിക്കുന്നില്ല. അവയ്ക്ക് കണ്ണുണ്ട്, എന്നാൽ കാണുന്നില്ല. പതിനേഴ്. അവയ്ക്ക് കാതുണ്ട്, എന്നാൽ കേൾക്കുന്നില്ല. അവയുടെ വായിൽ ശ്വാസമില്ല. പതിനെട്ട്. അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെ ആകട്ടെ, അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. പത്തൊമ്പത്. ഇസ്രായേൽ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. അഹറോൻ്റെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. ഇരുപത്. ലേവിയുടെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഇരുപത്തിയൊന്ന്. ജെറുസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ. കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ, അധ്യായം 136. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഒന്ന്. കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രണ്ട്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മൂന്ന്. നാഥന്മാരുടെ നാഥനെ നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാല്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്.
5. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 6. അവിടുന്ന് സമുദ്രത്തിന് മേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 7. അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 8. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 9. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 10. ഈജിപ്തിലെ ആദിജാതരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 11. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 12. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 13. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 14. അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 15. ഫറവോയെയും അവൻ്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിൽ ആഴ്ത്തി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 16. തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 17. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 18. കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 19. അമോരി രാജാവായ സീഹോനെ അവിടുന്ന് വധിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 20. ബാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 21. അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 22. അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ അത് അവകാശമായി നൽകി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 23. നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 24. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 25. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. 26. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ, അധ്യായം 137. പ്രവാസിയുടെ വിലാപം. 1. ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. 2. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു. 3. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. 4. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? 5. ജെറുസലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത്തുകൈ എന്നെ മറക്കട്ടെ. 6. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. 7. കർത്താവേ, ജെറുസലേമിൻ്റെ ദിവസത്തിൽ ഏദോമ്യർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ. ഇടിച്ചു നിരത്തുവിൻ, അടിത്തറ വരെ ഇടിച്ചു നിരത്തുവിൻ എന്ന് അവർ പറഞ്ഞു. സംഹാരിണിയായ ബാബിലോൺ പുത്രി, നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. 9. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ. കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ, അധ്യായം 138. കൃതജ്ഞതാ ഗീതം. 1. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു.
ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. 2. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. 3. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. 4. കർത്താവെ, ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും. എന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു. 5. അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും. എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ്. 6. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ച് തന്നെ അറിയുന്നു. 7. കഷ്ടതകളിലൂടെ കടന്നുപോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് എതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും. 8. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ, അധ്യായം 139. എല്ലാം കാണുന്ന ദൈവം. 1. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. 2. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. 3. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. 4. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. 5. മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. 6. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. 7. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും? 8. ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. 9. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്നു വസിച്ചാൽ, 10. അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത്തുകൈ എന്നെ പിടിച്ചു നടത്തും. 11. ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്നു ഞാൻ പറഞ്ഞാൽ, 12. ഇരുട്ടുപോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. 13. അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. 14. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. 15. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. 16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. 17. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. 18. ഞാൻ എണ്ണാൻ നോക്കിയാൽ
അവ മണൽത്തരികളെക്കാളധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും. 19. ദൈവമേ, അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ, കൊലയാളികൾ എന്നെ വിട്ടകന്നെങ്കിൽ. 20. അവർ അങ്ങയെ നീചമായി ധിക്കരിക്കുന്നു, അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു. 21. കർത്താവേ, അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ? അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നില്ലയോ? 22. ഞാൻ അവരെ പൂർണ്ണമായി വെറുക്കുന്നു, അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു. 23. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. 24. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കേൾക്കാൻ മധുരമുള്ള സങ്കീർത്തനങ്ങൾ, അധ്യായം 140. ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. 1. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. 2. അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹം ഇളക്കി വിടുകയും ചെയ്യുന്നു. 3. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു, അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട്. 4. കർത്താവേ, ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ, എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. 5. ഗർഭിഷ്ഠർ എനിക്ക് കെണിവച്ചിരിക്കുന്നു, അവർ എനിക്ക് വിരിച്ചിരിക്കുന്നു. വഴിയരികിൽ അവർ എനിക്ക് കുടുക്കൊരുക്കിയിരിക്കുന്നു. 6. കർത്താവിനോട് ഞാൻ പറയുന്നു, അവിടെ നിന്നാണ് എൻ്റെ ദൈവം, കർത്താവേ എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. 7. കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ശക്തനായ രക്ഷക, യുദ്ധ ദിവസം അവിടെ നിന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു. 8. കർത്താവേ, ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ച് കൊടുക്കരുതേ, അവൻ്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ. 9. എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു, അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ. 10. ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ, ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ. 11. ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ, അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ. 12. കർത്താവ് പീഡിതർക്ക് നീതി നടത്തിക്കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. 13. നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും.